പ്രേക്ഷക സംഗമവും വിടുതൽ ശുശ്രൂഷയും സെപ്റ്റംബർ മാസം 27-ാം തീയതി കോഴിക്കോട് നളന്ദ ഓഡിറ്റോറിയത്തിൽ വെച്ച് രാവിലെ 9 മണി മുതൽ വൈകിട്ട് 3 മണി വരെ. ഈ അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷയിലേക്ക് നിങ്ങളെ കുടുംബമായി സ്വാഗതം ചെയ്യുന്നു. ഈ ശുശ്രൂഷയിൽ നിങ്ങളെ നേരിട്ട് കണ്ട് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. രോഗികൾക്കായി ഞങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. രാവിലെ തന്നെ നിങ്ങൾ കടന്നു വരിക. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഗോഡ് ബ്ലസ് യു. തിരുവചനം ശ്രവിക്കുന്ന എല്ലാ മാന്യപ്രേക്ഷകർക്കും വേഗം വരുന്ന യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ഒരിക്കൽ കൂടെ യേശുവിൻ്റെ ജീവിപ്പിക്കുന്ന വചനവുമായി നിങ്ങളുടെ മുമ്പിൽ വരുവാൻ സർവകൃപാലുവായ ദൈവം ഒരുക്കി തന്ന നല്ല അവസരത്തിനായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുക. ഇതത്ര അനുഗ്രഹിക്കപ്പെട്ടൊരു ദിവസമാണ് ഈ ദിവസം. ദൈവത്തിൻ്റെ വലിയ അനുഗ്രഹം നിങ്ങളുടെ ജീവിതത്തിലേക്ക് കർത്താവ് തരട്ടെ. എഫ് എസ് ലേഖനത്തിൽ പൗലീസ് പഠിപ്പിക്കുകയാണ്, സ്വർഗത്തിലെ സകല ആത്മീക അനുഗ്രഹത്താലും ക്രിസ്തുവിനാൽ നിങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടിരിക്കുന്നു. യേശു ക്രിസ്തുവിൽ കൂടെ ഉള്ള ആ വലിയ അനുഗ്രഹം സ്വീകരിക്കാൻ കർത്താവ് കൃപ ചെയ്യട്ടെ. നമ്മൾ ദൈവവചനം കേൾക്കാൻ പോവുകയാണ്. ഈ എപ്പിസോഡ് നിങ്ങൾക്ക് കാണാൻ ഇടയായത് ഒരു അനുഗ്രഹിക്കപ്പെട്ട കുടുംബം ഈ എപ്പിസോഡ് സ്പോൺസർ ചെയ്തത് കൊണ്ടാണ്. ആ സ്പോൺസർ ചെയ്ത ഈ അനുഗ്രഹിക്കപ്പെട്ട കുടുംബത്തിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. കടകളെ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ ദൈവമേ, സ്വർഗസ്ഥനായ പിതാവേ, ഈ എപ്പിസോഡ് സ്പോൺസർ ചെയ്ത അനുഗ്രഹിക്കപ്പെട്ട ആമി ഈ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ കരം അവർ തന്ന പ്രാർത്ഥനാ വിഷയത്തെ തൊടണമേ. ഇന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ തന്നെ അവർ ദൈവ മുമ്പാകെ കൊടുത്തിരിക്കുന്ന ആ പ്രാർത്ഥനാ വിഷയത്തിൻ്റെ ദൈവത്തിൻ്റെ ശക്തി ഇറങ്ങി വരണമേ എന്ന് ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥിച്ച് തൃക്കരങ്ങളിൽ ഞങ്ങൾ സമർപ്പിക്കുന്നു. ഹാമി യേശു ഇവരെ സ്പർശിച്ചാട്ട്, ഇന്ന് വചനം കേൾക്കുന്ന മക്കളെ അനുഗ്രഹിച്ചാട്ട്. യഹോവയുടെ അനുഗ്രഹങ്ങളും നന്മകളും അവരുടെ മേൽ ഉണ്ടായാട്ട്. പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ, ആമേൻ. ജീവിക്കുന്ന വചനം കേൾക്കാനായി നമുക്ക് നമ്മെ തമ്മിൽ ഒരുക്കാം. വചന ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കാം. കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 6 മുതൽ 9 വരെയുള്ള വാക്യങ്ങളാണ് എന്ന് ധ്യാനിക്കുവാൻ പരിശുദ്ധാത്മാ എനിക്ക് നിയോഗം തന്നിരിക്കുന്നത്. 1 കൊരിന്ത്യൻസ് 3:6-9. കൊരിന്തോസുകാർക്ക് എഴുതിയ 1-ാം ലേഖനം 3-ാം അധ്യായം 6 മുതൽ 9 വരെയുള്ള വാക്യങ്ങൾ വായിച്ചു കേൾക്കാം. ഞാൻ നട്ടു, അപ്പല്ലോസ് നനച്ചു, ദൈവം അത്രയും വളരുമാറാക്കിയത്. ആകിയാൽ വളരുമാറാക്കുന്ന ദൈവമല്ലാതെ നടുന്നവനും നനയ്ക്കുന്നവനും ഏതുമില്ല. നടുന്നവനും നനയ്ക്കുന്നവനും ഒരുപോലെ, ഓരോരുത്തന് താന്താന്റെ അധ്വാനത്തിനൊത്തവണ്ണം കൂലി കിട്ടും. വളരെ അനുഗ്രഹീതമായ ഒരു തിരുവെഴുത്താണ് നമ്മൾ വായിച്ചു കേട്ടത്. കൊരിന്ത്യ സഭയ്ക്ക് ധന്യനായ പൗലീസ് ലീഗ പരിശുദ്ധാത്മ നിയോഗം പ്രാപിച്ച് എഴുതിയിരിക്കുന്ന ഒരു ആത്മീയ ആശയത്തിൻ്റെ കലവറയാണ് ഈ വാക്യം. ഒന്നല്ല, ഒരാഴ്ച പ്രസംഗിച്ചാൽ ഇതിലെ ആശയങ്ങൾ തീരത്തില്ല. അതിനകത്തോട്ട് നിങ്ങളുടെ ഹൃദയവും മനസ്സും ഞാൻ കൊണ്ടുവരികയാണ്. ശ്രദ്ധിച്ച് കേൾക്കുക. ഒരു കൃപാവരത്തിനും കുറവില്ലാത്തൊരു സഭയായി കൊരിന്ത്യ സഭ വളർന്ന് പന്തലിച്ച ചരിത്രം 1 കൊരിന്ത്യർക്കെഴുതിയ ലേഖനം 1-ാം അധ്യായത്തിൽ വെളിപ്പെടുത്തിയിട്ടുണ്ട്. ഈ കൂട്ടായ്മയിലേക്ക് നമ്മെ വിളിച്ചിരിക്കുന്ന ദൈവം വിശ്വസ്തനാകുന്നു എന്ന് പറഞ്ഞ് പൗലുസിക ഉറപ്പിച്ചുറപ്പിച്ച് വരുമ്പം ആ സഭയ്ക്കകത്തൊരു ചെറിയ പിണക്കം വ്യാപരിച്ചു. ഞാൻ എപ്പോഴും ഒരു കാര്യം പറയാം, സ്തോത്രം. എവിടെ ദൈവപ്രവൃത്തി വെളിപ്പെടുന്നുണ്ടോ അവിടെയും ദുഷ്ടൻ തൻ്റെ പ്രവൃത്തികൾ അഴിച്ചുവിടാൻ പദ്ധതികളിടും. അതിനെ ജയിക്കുന്നവരാണ് യഥാർത്ഥ ദൈവമക്കൾ. ഭേദാഭേദങ്ങളെ വിവേചിച്ച് തിരിച്ചറിഞ്ഞാൽ നിങ്ങളുടെ ജീവിതം അനുഗ്രഹിക്കപ്പെടുക തന്നെ ചെയ്യും. ഞാൻ ഇച്ചിരി ഗഹനമായി ഈ ആശയത്തിലേക്ക് നിങ്ങളുടെ മനസ്സിനെ കൊണ്ടുവരിക. ഒരു കൃപാവരത്തിനും കുറവില്ലാത്തൊരു സഭയായി കൊരിന്ത്യ സഭ തലപൊക്കിയപ്പോൾ സഭയ്ക്കകത്തൊന്ന് പക്ഷം പിടിക്കുന്ന 4 ഗ്രൂപ്പ് എഴുന്നേറ്റു. ദൈവത്തിന് സ്തോത്രം. 1-ാമത്തെ ഗ്രൂപ്പ് പൗലുസിൻ്റെ പക്ഷക്കാരൻ, 2-ാമത്തെ ഗ്രൂപ്പ് അപ്പല്ലോസിൻ്റെ പക്ഷക്കാരൻ, 3-ാമത്തെ ഗ്രൂപ്പ് കേഫാവിൻ്റെ പക്ഷക്കാരൻ, 4-ാമത്തെ ഗ്രൂപ്പ് ക്രിസ്തുവിൻ്റെ പക്ഷക്കാരൻ.
നാല് പക്ഷം പറഞ്ഞുകൊണ്ട് സഭയുടെ ആത്മിക നിലവാരത്തെ താഴോട്ട് ചായ്ച്ചു കൊണ്ടിരിക്കുമ്പോൾ കർത്താവിന് സ്തോത്രം, പരിശുദ്ധാത്മാവ് നിയോഗത്തോടെ പറയുക, ആമി സ്തോത്രം, അവിടെ പൗലോസ് കൊരിന്തോസുകാരെ എഴുതി ഉറപ്പിക്കുന്ന ഒരു ഭാഗമാണ് അവിടെ എഴുതിയിരിക്കുന്നത്. അവിടെ അവരെ ബോധവൽക്കരിക്കുന്ന ഒരാത്മിക ദൂത ഇന്ന് വായിച്ചു കേട്ടത്. കർത്താവ് പറയുക, ഈ വളർച്ചയുടെ പിമ്പിൽ ദൈവത്തിന് സ്തോത്രം, ഇവിടെ മനസ്സിലാക്കുന്നത് സഭ ദൈവത്തിൻ്റെ തോട്ടമാണ്. തോട്ടത്തിനൊരു തോട്ടക്കാരനുണ്ട്, അത് പിതാവാണ്. തോട്ടത്തിലെ മുന്തിരിവള്ളി ക്രിസ്തുവാണ്. അതിൽ അമ്മി നിന്ന് പുറത്തു വന്ന കൊമ്പുകളാണ് നമ്മൾ. അതാ യോഹന്നാൻ 15 വിവരണം. ഒന്നുകൂടെ പറയാം, ദൈവത്തിന് സ്തോത്രം, ആർക്കേലും കയറി ചാടിക്കളിക്കാവുന്ന ഒരു തോട്ടമല്ലിത്. ഈ തോട്ടത്തിനൊരു തോട്ടക്കാരനുണ്ട്, അതെൻ്റെ പിതാവായ ദൈവമാണ്. ഈ തോട്ടത്തിനൊരു മുന്തിരിവള്ളിയുണ്ട്, അതെൻ്റെ ക്രിസ്തുവാണ്. അതിനകത്തുനിന്ന് പുറത്തു വന്ന കൊമ്പാ നമ്മളെല്ലാം, അവനിൽ നിന്ന് ജനിച്ചു വന്ന കൊമ്പുകളാ. ഞാനിന്ന് വിശ്വസിക്കുന്നു, ചിലതിൻ്റെ തല ഉയർത്തുവാൻ, ചിലതിൻ്റെ കൊമ്പുയർത്തുവാൻ ദൈവം നിങ്ങൾക്ക് വിശേഷമായ കൃപ ഈ ദിവസങ്ങളിൽ തരാനായിട്ട് പോകുകയാ. ഈ വാക്യത്തിലേക്ക് വരിക. ഇവിടെ ധന്യനായ പൗലോസിനെ വെളിപ്പെടുത്തുന്ന ചില ആശയങ്ങൾ അവിടെ നിങ്ങളുടെ മനസ്സിലേക്ക് കൊണ്ടുവരുമ്പോൾ ഈ ദൂതിൻ്റെ യഥാർത്ഥ ഭാഗത്തേക്ക് നിങ്ങൾക്ക് വരാനായി പോകും. പൗലോസ് പറയുക, നട്ടവൻ ഞാനാ, ദൈവത്തിന് സ്തോത്രം, നനച്ചവൻ ഞാനാ, ദൈവത്തിന് സ്തോത്രം, പക്ഷെ വളർത്തിയത് ദൈവമാ. അപ്പോൾ ഒരു കാര്യം ഈ വാക്യത്തിൽ നിന്ന് ആമീൻ ദൈവത്തിന് സ്തോത്രം മനസ്സിലാക്കണം, നമ്മുടെ ഓരോരുത്തരുടെയും വളർച്ച തോട്ടക്കാരൻ ആഗ്രഹിക്കുന്നു. എത്ര പേർക്ക് ആമീൻ പറയാൻ പറ്റും? ഒന്ന് കൈ കൊടുത്ത് വെച്ചോടാ, നിന്റെ വളർച്ച ദൈവം ആഗ്രഹിക്കുന്നെന്ന് പറ. ഹല്ലേലൂയ. എന്നോട് എന്തോ ദൈവാത്മാവ് സന്ദേശം പറയുക, നിന്റെ വളർച്ച ദൈവം ആഗ്രഹിക്കുന്നു. വളരാനുള്ള കൊതി നിന്റെ അകത്തുണ്ട്, പക്ഷെ വളർത്താത്ത ഏതൊക്കെയോ തടസ്സങ്ങൾ മുമ്പിലുണ്ട്. ഇന്ന് ആ തടസ്സങ്ങളെ വെട്ടിമാറ്റി നിന്നെ വളർത്തിക്കൊണ്ടുവരാൻ എൻ്റെ ദൈവത്തിന് ആഗ്രഹമുണ്ടെന്നാണ് ഇന്നത്തെ തിരുവചനത്തിൻ്റെ ആലോചന. എന്തിനാണ് ഒരു വൃക്ഷം വളർത്തുന്നത്? തോട്ടക്കാരന് പ്രതീക്ഷയുണ്ട്. പമ്മി പർവ്വതം പോലെ വളർന്നാൽ പോരാ, വളരുന്നതിനത്തൊരു ഫലം പുറത്തു വരണം. മൂന്നാലവസ്ഥ വൃക്ഷത്തിനുണ്ട്. ദൈവത്തിന് സ്തോത്രം, ചില വൃക്ഷങ്ങൾ മുരടിച്ചു പോയിരിക്കുക. ആമി ഭൂമിക്ക് പാഴാ, പ്രയോജനമില്ല. ആളുണ്ടോ? ആളുണ്ട്. യോഗത്തിലുണ്ടോ? യോഗത്തിലുണ്ട്. കയ്യടിയുണ്ടോ? കയ്യടിയുണ്ട്. പക്ഷേ ഇതുവരെ മുരടിച്ച മാറിയിട്ടില്ല. മറ്റൊരു കൂട്ടരാണ് വളർന്നു പൊന്നിയ ചിലതിൻ്റെ ശിഖരങ്ങൾ ചിലർ മുറിച്ചു മാറ്റി. അതോടതിൻ്റെ വളർച്ച മുരടിച്ചു പോയി, അതോടതിൻ്റെ വളർച്ച അസ്തമിച്ചു പോയി. വേറെ ചിലതുണ്ട്, അവ പർവ്വത സമാനമായി വളർന്നു പൊക്കിയൊക്കെ, പക്ഷേ യേശു അത്തിയടക്കായി തപ്പി വന്ന പോലെ വരുമ്പോൾ ഒരു ലെവലേശം ഫലമില്ല. വേറെ ചിലതുണ്ട്, ഫലമുണ്ടെങ്കിലും അമ്മി കായ് മൂക്കുന്നതിന് മുമ്പ് ഫലത്തെ കൊഴിച്ചു കളയും. ഇതിൽ നിന്നൊക്കെ മാറിയച്ച് വേദപുസ്തകം വെളിപ്പെടുത്തുക. ഒരപ്പൻ മോനെ നോക്കി പറയുക, യോസഫിനെ പഠിക്കടാ, അവൻ ഫലമുള്ള വൃക്ഷമാ. ഞാൻ ബൈബിൾ വെളിപ്പാടിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ കൊണ്ടുവരാൻ പോകുകയാ. നിന്റെ വളർച്ചയെ ഉയർച്ചയെ മുറിക്കാൻ ആയുധമെടുത്ത ചില ദുഷ്ടശക്തികൾ മുമ്പിൽ വാദിച്ചുകൊണ്ട് നിൽക്കുമ്പോഴും വേദപുസ്തകം പറയുക, ആരും നിനക്ക് ആയുധമെടുത്താലും നിനക്കു വിരോധമായി വരുന്ന യാതൊരായുധവും ഫലിക്കത്തില്ല. ഓ, വേദപുസ്തകത്തിലെ വെളിപ്പാടിലേക്ക് വരാം. എല്ലാം കൂടെ വിവരിക്കാൻ സമയം അനുവദീനമല്ല. എങ്കിലും ഉള്ള സമയത്തിനുള്ളിൽ പറയാം, ചിലതിൻ്റെ ശിഖരങ്ങൾ മുറിച്ചു. ഇയ്യോബിനോട് ചോദിച്ചു, ഞാൻ പറയും, എൻ്റെ ശിഖരങ്ങളൊക്കെ ശത്രു മുറിച്ചു, പക്ഷെ പേടിക്കണ്ട, ഞാൻ തളരത്തില്ല. നാബോത്തിനോട് ചോദിച്ചാൽ നാബോത്ത് പറയും, ദൈവത്തിന് സ്തോത്രം, എൻ്റെ മുന്തിരിത്തോട്ടം മുഴുവനും അവന് മൂടെ വെട്ടണം, എന്നിട്ടവൻ ഇവിടെ ചീര നട്ടേ പറ്റൂ. ആകാമേ, മൂടെ വെട്ടാനുള്ള നിന്റെ പദ്ധതിയും പിശാച ഇയ്യോബിന്റെ ശിഖരം മുറിക്കാനുള്ള നിന്റെ പദ്ധതിയും ഒരു വശത്ത് നിൽക്കുമ്പോൾ വളർത്തുമാറാക്കുന്ന ദൈവം. ഇവിടെ ആ ദൂതിൻ്റെ വിവരണത്തിലേക്ക് നിങ്ങളുടെ മനസ്സിനെ കൊണ്ടുവരിക. എവിടൊക്കെയോ ദൈവാത്മാവ് ആലോചന പറയുക, അമി ചില മുറിവുകൾ നിനക്ക് ഉണങ്ങാതെ കിടക്കുന്നെങ്കിൽ, ചിലതിനെ മൂടുവെട്ടാൻ ശത്രു ആയുധമെടുത്തെങ്കിൽ, ഈ പകൽ പ്രാർത്ഥിക്കുന്ന നിന്നോട് ആ ദൂത്, ഇല്ല, ഇതിനൊന്നും നിന്നെ തൊടാൻ പറ്റത്തില്ല, അതിന് മീതേ നിന്നെ വളർത്തുന്ന. എന്നോട് കർത്താവിൻ്റെ ആത്മാവ് പറയുക, നിന്റെ തകർച്ച കാണാൻ കണ്ണു നട്ടിരിക്കുന്ന വ്യക്തിത്വങ്ങളുടെ നടുവിൽ നീ വളർന്നു പൊങ്ങുന്ന കാഴ്ച താമസവിനെ കാണാം. അത് ആത്മീക തലമാകട്ടെ, ഭൗതിക തലമാകട്ടെ, ഏതൊക്കെ നിലകളിലൂടെ വളർച്ച കൊതിക്കുന്നുണ്ടോ അവിടേക്കാണ് ദൈവത്തിൻ്റെ പദ്ധതികൾ വെളിപ്പെടുവാനായി പോകുന്നത്. അതിനോട് ദൈവാത്മാവ് ഈ പ്രാർത്ഥന തുടങ്ങിയപ്പോൾ എന്നോട് പറഞ്ഞു, ആയുധമെടുത്ത് മുറിച്ച ചിലർക്ക് ആയുധം എടുക്കാൻ വയ്യാത്ത അവസ്ഥ വരികയാ.
എന്നാൽ മുറിക്കപ്പെട്ട നിന്റെ അകത്തുനിന്ന് പുതിയ കിളിർപ്പ്. അത് വിശ്വാസക്കാരനാൽ കണ്ടോണ്ട് സ്തോത്രം ചെയ്യ്. ആരോഗ്യം മുറിക്കപ്പെട്ടെങ്കിൽ, സമ്പത്ത് മുറിക്കപ്പെട്ടെങ്കിൽ, കുടുംബബന്ധം മുറിക്കപ്പെട്ടെങ്കിൽ ഇന്ന് പകൽ ആത്മാവ് പറയുക, അല്ല, അവിടുന്ന് ഒരു പുതിയ തലപ്പ് പൊങ്ങാൻ പോവാ. ആശയത്തിലേക്ക് ദൂത് വരിക. പൗലോസ് പറയുക, അമ്മ ഞാൻ നട്ടു, അപ്പല്ലോസ നനച്ചേ. ഇനി ഞാൻ പറയാം ദൂത്, നടാനും ആള് വേണം, നനയ്ക്കാനും ആള് വേണം. നടുന്നവനും നനയ്ക്കുന്നവനും കൂലി കിട്ടും, പക്ഷേ വളർത്തുന്നവൻ ദൈവമാ. എത്ര പേർക്ക് ആമീൻ പറയാൻ പറ്റും? ഒന്ന് കൈ കൊടുത്ത് പറയാം, നിന്നെ വളർത്താൻ ദൈവം തീരുമാനിച്ചിട്ടുണ്ടെന്ന് പറ. ഇനി ഞാൻ ബൈബിൾ വെളിപ്പാടിലോട്ട് നിങ്ങളുടെ ശ്രദ്ധയെ കൊണ്ടുവരിക. വേദപുസ്തകം ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെ പഠിച്ചാൽ ദൈവം വളർത്താൻ കൊതിച്ചവൻ്റെ അകത്ത് ഒന്ന് ദർശനം കൊടുത്തിട്ടുണ്ട്, അല്ലേ അവൻ്റെ തലയിൽ അഭിഷേകം കൊടുത്തിട്ടുണ്ട്. വിശ്വാസമുണ്ടല്ലോ, സ്തോത്രം ചെയ്യാവൂ. നോക്കിയാ ദൈവത്തിന് സ്തോത്രം. ഉറങ്ങിക്കിടന്ന യോസഫ് അർദ്ധരാത്രിയോട് സ്വപ്നം കൊണ്ട് സ്വപ്നം കേട്ടോണം. സ്തോത്രം. അവൻ്റെ കട്ടയെ എഴുന്നേറ്റ് നിൽക്കുന്നു, മറ്റുള്ള കട്ടയെ അവൻ്റെ കട്ടയെ നമസ്കരിക്കുന്നു. ഞാനിവിടെ നിന്നോടൊരു സന്ദേശം പറയാം. ദൈവം തരുന്ന സ്വപ്നത്തിന് ജീവിതവുമായിട്ടൊരു ബന്ധമില്ലാത്ത സ്വപ്നമാണ്. പക്ഷെ വ്യാഖ്യാനപരമുണ്ടെങ്കിൽ അതിൻ്റെ വ്യാഖ്യാനമാകത്തറിയാം. എത്ര പേർക്ക് ആമീൻ പറയാൻ പറ്റൂ? ഉറങ്ങാൻ കിടക്കുന്ന ഒരുത്ത സ്വപ്നം കാണുക, ഒരു വയലും കുറച്ച് കറ്റ് എന്നാ കണ്ട്, ആ ശാസിച്ച് ശത്രു കാണിച്ചാന്ന്. അല്ല മോനെ, നല്ലൊരു ആമീം പറഞ്ഞാട്ട്. ദൈവം പറയടാ, ഹമീ ഒരു കറ്റക്കൂട്ടം ഞാൻ നിനക്ക് കാണിക്കുക, അതിനകത്തുനിന്ന് ഒരു കറ്റ അത് നീയാ. മറ്റെല്ലാ കറ്റം കെട്ടും, നിന്റെ കറ്റ കെട്ടും തോറും നിന്റെ കറ്റ എഴുന്നേറ്റോണ്ടിരിക്കും. അതിനർത്ഥം എന്തുവാ? നിന്റെ കൂടുള്ള പലരും നിന്നെ കെട്ടാൻ നോക്കും, അവരുടെ മുമ്പിലും നീ തലപൊക്ക്. മനസ്സിലായവർക്കായി സ്തോത്രം ചെയ്യുക, മനസ്സിലായവർക്കായി സ്തോത്രം ചെയ്യുക. ആഭിചാരം കൊണ്ടും മന്ത്രം കൊണ്ടും ദുർവ്യാപാരം കൊണ്ടും നിന്നെ കെട്ടാൻ ചിലർ ആയുധമെടുത്തെങ്കിൽ, ചിലരോട് യേശു പറയുക, കെട്ടാൻ ആയുധമെടുത്തവന്റെ മുമ്പിൽ നിന്നെ ഉയർത്തി ഉയർത്തി കൊണ്ടുപോകാൻ. മനസ്സിലായവർക്കായി ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുക. ആമി കർത്താവിന് സ്തോത്രം. യോസഫിനോട്, യോസഫേ നീ പേടിക്കണ്ട, നിന്നെ കെട്ടാൻ ചെയ്ത് കയറെടുക്കും. മുമ്പിൽ കിടക്കുന്ന കറ്റകളൊക്കെ കെട്ടിയിട്ടതാവന്മാര്, പക്ഷെ നിന്നെ കെട്ടാൻ വരുന്നോലും നിന്റെ കട്ട എഴുന്നേറ്റ് എഴുന്നേറ്റ് നിൽക്കും. ആമി സ്തോത്രം. കെട്ടുവിദ്യ അഭ്യസിച്ചവന്മാർ കെട്ടാൻ വേണ്ടി ദൈവത്തിന് കറ്റ ഒന്നിച്ച് ചേർത്ത് വെച്ച് കെട്ടാൻ കിടങ്ങുമ്പം കെട്ടാൻ ചവിട്ടിയവന്റെ കാലിനെ മാറ്റിക്കൊണ്ട് കറ്റ എഴുന്നേറ്റ് എഴുന്നേറ്റ് വരുക. അവര് പറയുക, ദൈവത്തിന് സ്തോത്രം, ആരെ വേണേലും കെട്ടാം, പക്ഷെ യോസഫിനെ കെട്ടാൻ പറ്റുകയല്ല. കെട്ടാൻ പറ്റുന്നവനെല്ലാം കെട്ടപ്പെടുവല്ലാതെ അവന് കെട്ട് വീഴുകയല്ല, അവന്റെ കെട്ട എഴുന്നേറ്റോണ്ടിരിക്കേ. ഇനി നിങ്ങളുടെ ഉറപ്പിനേക്ക് ഒരു കാര്യം പറയാം. നിങ്ങൾ ആരാകുമെന്നുള്ള ദൈവപദ്ധതി ഇന്ന് രൂപപ്പെട്ടതല്ല. നിന്റെ അമ്മയുടെ ഉദരത്തിൽ ഉരുവാകും മുമ്പ് നീ ആരാകുമെന്നുള്ള ദൈവത്തിന്റെ സ്വപ്നം ദൈവ സ്വർഗത്തിൽ വരച്ചു വെച്ചിരിക്കുക. എത്ര പേർക്ക് ആ വിശ്വാസമുണ്ട്? ഞാൻ എന്റെ ഇന്നത്തെ പ്രസംഗം, ഈ സാഹചര്യങ്ങൾ മാറാനുള്ള സമയം അടുത്തിരിക്കുക. നിനക്ക് കുലുക്കം വരരുത്. നീ എടുത്ത സ്റ്റെപ്പ് കറക്റ്റാ, നീ പോകുന്ന വഴി കറക്റ്റാണ്. ഇന്ന് പകൽ സാഹചര്യങ്ങളെ ഉന്തി മാറ്റിക്കൊണ്ട് നിന്നെ എത്തിക്കുവാൻ എന്റെ ദൈവം വിദൂരമെന്ന ഒരു പദ്ധതി. നിങ്ങൾ കണ്ടിട്ടുണ്ടോ ചില സ്വപ്നങ്ങൾ നമ്മൾ കണ്ടാൽ നേരം വെളുക്കും, ഓർക്കുകയല്ല എന്നാന്ന്. അങ്ങനല്ലേ, ഞാൻ മിനിഞ്ഞാന്ന് ഒരു സ്വപ്നം കണ്ടു, എന്തുവാ ഇപ്പോഴും ഓർക്കുന്നില്ല. പക്ഷെ 27 കൊല്ലം മുമ്പ് കണ്ട സ്വപ്നം ഇപ്പോഴും എത്ര തൂത്തിട്ടും പോകാതെ കിടക്കുകകത്ത്. ഹല്ലേലൂയ. ദൈവം ഒരുവനെ, ഒരുവന്റെ സ്ഥിതി മാറ്റാൻ തീരുമാനിച്ചാൽ അവനെ വിളിക്കുമ്പോൾ തന്നെ അവൻ ഒന്നി ഒരു സ്വപ്നം കൊടുക്കും, അല്ലെങ്കിൽ ഒരു പ്രവചനം കൊടുക്കും, അല്ലെങ്കിൽ ഒരു ദൂത് കൊടുക്കും. അതവൻ്റെ അകത്തുനിന്ന് മായുകയല്ല. ഞാനിപ്പോഴും പറയാം, മായാതെ കിടക്കുന്ന ചില സന്ദേശങ്ങൾ നിന്റെ കൂടാരത്തിനകത്ത് ഈ ദിവസങ്ങൾ നിവർത്തിക്കപ്പെടും. എന്നൊക്കെ മാഞ്ഞാലും ആ സന്ദേശം മായുന്നില്ല. ആ സന്ദേശം അകത്ത് കിടക്കുന്ന കാലത്തോളം നിന്നെ പിടിച്ചു കെട്ടാൻ ആർക്കും കഴിയുകയില്ല. ഞാനൊരു കാര്യം പറയാം, നിന്റെ അകത്ത് പതിഞ്ഞ ദർശനവും സാഹചര്യവും രണ്ടാ, ഉണ്ടെന്നില്ല. നിന്റെ കട്ടയെ ആരും കെട്ടാൻ ഒക്കത്തില്ലെന്ന് പറയുമ്പോഴും ചേട്ടന്മാർ അവന് പൊട്ടക്കുഴി ഉണ്ടാക്കി, ഉണ്ടെന്നില്ല. അവര് പറയുക, ഇവനെ കുഴിയിലിടാം, ഇവന്റെ സ്വപ്നം എന്താകുമെന്ന് നമുക്കൊന്ന് കാണാം.
ആ നോക്കിയിരുന്ന ഉടനെ കാണാം ഇവന്റെ അകത്ത് പതിഞ്ഞത് ദൈവികമാണെങ്കിൽ. സഹോദരങ്ങളെ, നിന്റെ പദ്ധതി നടക്കുകയല്ല, നീ തകർക്കാൻ പോകുന്ന പദ്ധതി നടക്കുകയല്ല, നീ വിചാരിക്കാത്ത വഴികളിലൂടെ. ഹേ, ഞാനൊരു ദൈവിക സന്ദേശം നിങ്ങളോട് പറയാം. സാധാരണ വ്യക്തികൾക്ക് വരാത്ത പ്രതിസന്ധി നിങ്ങൾക്ക് വരുന്നുണ്ട്. ഓർത്തോണം, നിങ്ങളുടെ അകത്ത് പറഞ്ഞ ദർശനത്തിലേക്ക് നിങ്ങൾ നടന്നുകൊണ്ടിരിക്കുക. വേണ്ടുന്നില്ല, മനസ്സിലായവർക്കായി സ്തോത്രം ചെയ്യുക. എൻ്റെ അപ്പുറത്തിരിക്കുന്ന പുള്ളിക്ക് ഒരു പ്രശ്നവുമില്ല, എൻ്റെ ഇപ്പുറത്തിരിക്കുന്നവർക്ക് ഒരു പ്രശ്നവുമില്ല. എനിക്കെന്തായി പ്രശ്നം പറയാ? അവരാരും എത്താത്തടത്ത് നീ എത്തും, അവരാരും പിടിച്ചു കയറാത്തടത്ത് നീ പിടിച്ചു കയറും, അവരാരും പിടിക്കാത്ത അധികാരത്തിന്റെ ചെങ്കോല് നീ പിടിക്കും, അവരാരും പോകാത്ത പ്രശ്നത്തിലൂടെ നീ യാത്ര ചെയ്യുമ്പോൾ. എനിക്കെന്തോ ദൈവത്തിന്റെ സന്ദേശം വെളിപ്പെടുത്തുക. ഇന്ന് പ്രാർത്ഥിക്കാൻ നീ ഇരിക്കുന്ന എന്തിനെന്നറിയാമോ? ദൈവത്തിന്റെ സ്തോത്രം, നിന്റെ സ്വപ്നത്തിന്റെ പൂർത്തീകരണം മുമ്പിൽ വരാൻ പോവുക. അതിനുള്ള ഗോഡ്സ് ടൈം, ദൈവത്തിന്റെ സമയം ഇതാ അടുത്തിരിക്കുന്നു. ചിലര് പറയും എനിക്ക് എന്നും തോൽവിയാ. മിണ്ടുന്നില്ല. ജോസഫ് പറയുകയാണ്, എന്നെ തന്റെ പൊട്ടക്കുഴിക്കകത്ത് പിടിച്ചിട്ടു, ഞാൻ പ്രാർത്ഥിച്ചു ദൂതനെ ഇറക്കി എന്നെ കയറ്റണം. ദൂതനെ അല്ല കയറ്റിയത്, ചേട്ടന്മാർ തന്നെ കയറ്റി. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. കൊടുത്തയച്ച് ചില്ലറ വാങ്ങിച്ചു, യോസഫിനെ വിറ്റയച്ച് കാശ് വാങ്ങിച്ചു. എൻ്റെ കർത്താവ് എൻ്റെ പണം വാങ്ങിച്ചോ, എന്നെ വിറ്റവും മുടിഞ്ഞു പോകണമെന്ന് യോസഫ് പ്രാർത്ഥിച്ചില്ല. അവൻ വാങ്ങിച്ചോട്ടെ, പക്ഷെ ആ പണത്തെ തൊടാൻ പറ്റുകയില്ല. മിണ്ടുന്നില്ല. ആ പണം ഒടുവി കറങ്ങിക്കുത്തി എവിടെ വന്നതറിയോ? യോസഫിന്റെ കാച്ചോട്ടി വന്നു. മിണ്ടുന്നില്ല. ദർശനമുള്ളവനെ വിറ്റാൽ വിൽക്കുന്ന കാശ് ദർശനം ഉള്ളവന്റെ കാശ്. യോസഫിനെ വിറ്റ പൈസയും കൊണ്ട് വീട്ടിൽ ചെന്നു. ഒരു നല്ല ചെരുപ്പ് പോലും മാറ്റിയിടാൻ പറ്റത്തില്ല. ഇട്ട അപ്പൻ ചോദിക്കും, എവിടുന്നാടാ കാശ്? ഞാൻ അറിയാതെ ആടിന്റെ രോമം വിറ്റോ? അതുകൊണ്ട് ഇത് അലമാരി കൊണ്ട് വെച്ചേക്കുക. എടുത്തത് എന്നാന്നറിയാവോ? ക്ഷാമം കൊണ്ട് ആഹാരം വാങ്ങിക്കാൻ പോയപ്പോൾ പറഞ്ഞു. സ്തോത്രം, അപ്പൻ അവിടുത്തെ വില അറിയത്തില്ലല്ലോ. നമുക്കിത് വെച്ചിട്ട് കാര്യമില്ല, ഇത് കൊണ്ടുപോയി വാങ്ങിക്കാം. ഇതുകൊണ്ട് യോസഫിന്റെ കാച്ചവട്ടി കൊണ്ടുവച്ചു. സ്തോത്രം, കണ്ടോ? പ്രാർത്ഥിക്കുന്നവനെ വിറ്റ കാശ് പ്രാർത്ഥിക്കുന്നവന്റെ കാച്ചവട്ടി വന്നു. ഉണ്ടില്ല, മനസ്സിലായില്ല. ഇതാണ് വചനം കേൾക്കുമ്പോ അറിയാതെ ഞങ്ങൾ തുള്ളിച്ചാടുന്നേ. നീ ഒന്ന് വിശ്വസിച്ചാച്ച് പറ, ഞങ്ങളുടെ വഴി വ്യത്യസ്തമാന്ന് പറ. കൈയടിക്കുകയും പ്രാർത്ഥിക്കുകയും ആരാധിക്കുകയും സ്തുതിക്കുകയും ചെയ്യുന്നവന്റെ വഴി വ്യത്യസ്തമാ. ഞങ്ങളുടെ സഹായം ഭൂമിയിൽ നിന്നല്ല, ഞങ്ങളുടെ സഹായം ഉയരത്തിൽ നിന്നാ. ഞങ്ങളെ കരുതുന്നവൻ ഭൂമിയിൽ നിന്നല്ല, ഉയരത്തിൽ നിന്നാണ്. ശ്രദ്ധിച്ചു കേട്ട, യോസഫിനെ പൊട്ടക്കുട്ടിക്കകത്ത് ഒതുക്കിയപ്പോഴും വിറ്റപ്പോഴും ദൈവത്തിന് സ്തോത്രം. ഇസ്മായിലിലെ കച്ചവടക്കാർ വാങ്ങിച്ചു കൊടുക്കുകയും നിർമ്മല സാമ്പറാണ് ഈ ഗുൽഗുലു, ഗോമേതകം, ഹൽവാൽമശ എന്നിവ വിൽക്കുന്ന, സുഗന്ധവർഗം വിൽക്കുന്ന കച്ചവടക്കാർ ആൽത്തറയിൽ നിർത്തി. ദൈവത്തിന് സ്തോത്രം, ആമി സുഗന്ധവർഗത്തിൻ്റെ വില പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പൊത്തിപ്പർ വന്ന് ചോദിച്ചൊരു ചോദ്യമുണ്ട്, ഈ കൊച്ചൻ എന്നാ വേണം? ഞാനൊരു കാര്യം പറയാം, നീ ചിലടത്ത് വിൽപ്പനച്ചരക്കാം, പക്ഷേ നീ കറക്റ്റ് വഴിയിലോട്ടാണ് സഞ്ചരിക്കുന്നത്. പൊട്ടക്കുടിക്കകത്ത് കിടക്കുമ്പോൾ യോസഫ് പറയുക, ഞാൻ കണ്ടല്ലോ എൻ്റെ കറ്റ കെട്ടാൻ പറ്റത്തില്ലെന്ന്. അപ്പൊ ദൈവം പറഞ്ഞു, നീ പേടിക്കണ്ടാടാ, ഈ കുഴിക്കകത്ത് ഇട്ടേക്കുന്ന തകർക്കാനല്ല, മറിച്ച് നിനക്കൊരു അടിസ്ഥാനം ഇടുക. നിന്നെ വിൽപ്പന ചരക്കാക്കിയത് തകർക്കാനല്ല, നിന്നെ കറക്റ്റ് ലക്ഷ്യത്തിൽ എത്തിക്കാനാ. അന്നേരം എന്നോടൊരു സ്ത്രീ പുതിയ കഥയും പറഞ്ഞുകൊണ്ടിറങ്ങി. ഇവൻ മോശക്കാരനാ, ഇവൻ കൊള്ളത്തില്ല. അപ്പൊ ഈ കർത്താവിന് സ്വന്തം, അപ്പോഴും ദൈവം പറഞ്ഞു, നീ പേടിക്കണ്ട, പല സ്ത്രീകളും പല കഥയും കൊണ്ടുവരും, ഇതൊന്നും കേട്ട് നീ പേടിക്കണ്ട. കഥ പറയുന്ന ആന്റിമാരുടെ നടുക്കൂടെ നീ നടന്നോണോ? മിണ്ടുന്നില്ല. മനസ്സിലായവർക്കായി സ്തോത്രം ചെയ്യുക. അകത്ത് ദർശനമുള്ളവനെ പൊട്ടക്കുഴിക്കൊതുക്കാൻ പറ്റിയില്ല, അകത്ത് ദർശനമുള്ളവനെ രാജാവിന് ഒതുക്കാൻ പറ്റിയില്ല, അകത്ത് ദർശനമുള്ളവനെ അപവാദത്തിന് ഒതുക്കാൻ പറ്റിയില്ല. എല്ലാത്തിന്റെ നിദാനം നിന്റെ ബാങ്ക് ബാലൻസ് അല്ല, നീ ദൈവത്തിന് സ്വീകരിച്ച സ്വപ്നമാ. നീ എത്തനടത്ത് ദൈവം കൊണ്ടെത്തിക്കും. എത്ര പേർക്ക് ആമീൻ പറയാൻ പറ്റും? നീ മനസ്സിനകത്ത് പറ, ആയിരം മന്ത്രവാദികൾ തപസ്സിരുന്നാലും എന്റെ വഴി തടസ്സപ്പെടത്തില്ല, അവൻ എന്നെ കറക്റ്റ് വഴിയെ കൊണ്ടുപോകും. നീ പാർക്കാൻ തക്ക പട്ടണത്തിൽ ചെല്ലേണ്ടതിന് നിന്നെ ചൊവ്വയുള്ള വഴിയും നടത്തി. നമ്മുടെ വിശ്വാസികളുടെ ഒരു പ്രശ്നം പറയാം, എന്നോട് പിണങ്ങരുത്. നമ്മൾ മനസ്സിലൊരു ഒരു വഴി കണ്ടിട്ടുണ്ട്,
ഇന്ന മാസം ഇത്ര അന്ത്യം ഇന്ന ബിസിനസ് നടക്കുമ്പോൾ ഇന്ന പോലെ പൈസ എനിക്ക് വരണം. ആ പൈസ ഞാൻ ബാങ്കിലിടും, കുറച്ച് പൈസ കുറച്ച് പേർക്ക് കൊടുക്കും, പിന്നെ കുറച്ച് പൈസ ഞാൻ സഭയ്ക്ക് കൊടുക്കും, പിന്നെ കുറച്ച് പൈസ കൊണ്ട് കോട്ടയത്തിൻ്റെ ഹൃദയഭാഗത്ത് അക്ഷരനഗരിയുടെ സൈഡിൽ 14 സ്ഥലം വാങ്ങിച്ച് ഫ്ളാറ്റ് പണിയും. ഇതൊക്കെ നിൻ്റെ പദ്ധതിയാണ്, ഇതൊന്നും നടക്കാൻ പോകുന്നില്ല. എന്നാൽ നീ വിശ്വസിക്കണം, തടസ്സങ്ങളുടെ ഖനമേറും തോറും നീ ലക്ഷ്യത്തിലേക്ക് കുതിക്കുക. ഇവിടെ ആ ദൂത് പറയണ്ടേ, കാണുന്നതൊന്നും പറയല്ല, പറയുന്നത് കാണും. ഒന്നുകൂടെ പറയാം, നീ ഇപ്പം കാണുന്നതൊന്നും നീ പറയരുത്, പക്ഷെ നീ വാ കൊണ്ട് പറയുന്ന വിശ്വാസം താമസമനെ നീ കാണും. വിശ്വാസം കൊണ്ടല്ലേ സ്തോത്രം ചെയ്യാവൂ. ഒന്നുകൂടെ മനസ്സിലാക്കി തരാം, ഇപ്പം നിന്റെ വീടിന്റെ സാഹചര്യം അത് നീ ആരോടും പറയരുത്. ഞാൻ വലിയ പ്രശ്നത്തില പറയരുത്, പക്ഷേ നീ വിശ്വാസം പറയണം, എന്റെ വീടിന്റെ സ്ഥിതി മാറും, അത് നിന്റെ രക്തബന്ധങ്ങൾ അടുത്ത ദിവസങ്ങൾ കാണും. ഓ, എത്ര പേർ എന്റെ ലൈഫിനെ മാറ്റിമറിച്ചൊരു ദൂതായിരുന്നത്. ഞാൻ 1000 വട്ടം ഇപ്പൊ കൂടെ കൂടെ പറയും, സാഹചര്യം നോ പറയുന്നു, പക്ഷെ ഞാൻ വിശ്വാസം പറയുന്നു അത് സംഭവിക്കും. എത്ര നാളായിട്ട് അച്ഛൻ ഇവിടെ കരുതി പോയിട്ട്? 15 കൊല്ലായിണ്ടാവും. ഒരു ചെവിയുടെ കേൾവിയേ ഉള്ളൂ, ആ ചെവിക്കകത്ത് എല്ല് വളരുക. ആ ചെവി ഫോണിൽ സംസാരിക്കാൻ പറ്റത്തില്ല, ആൾക്കാർ വിളിച്ചാൽ കേൾക്കത്തില്ല, ഒട്ടും കേൾക്കാത്തൊരു ചെവിയായിട്ടാണ് നിൽക്കുന്നത്. 25-ാമത്തെ വയസ്സിൽ കേൾവി പോയി, 15 കൊല്ലമായി. എവിടെയാ വീട്? തൃശ്ശൂര് പുതുക്കാട്. പുതുക്കാട്. ഇന്ന് ഇവള് ചോദിക്കുന്ന കർത്താവ് ഇവക്ക് കൊടുക്കാൻ പോവാ, ആ ചെവിയെ കർത്താവ് തുറക്കാൻ പോവാ. ഹല്ലേലൂയ. സിസ്റ്ററെ, ഈ ചിരിക്കാൻ ബുദ്ധിമുട്ടുണ്ടോ? ചിരിക്കുന്ന ഇഷ്ടമാണോ? ഹല്ലേലൂയ. നമ്മുടെ യേശു സൗഖ്യമാക്കുന്ന യേശു. ആ തലയിലെ സ്കാർഫ് ഒന്ന് ബാക്കിലോട്ടാക്കാം. ഈ മോള് പ്രാർത്ഥിക്കാൻ പോവാ. ഹല്ലേലൂയ. യേശു ചെവി കേൾക്കാത്തവന്റെ ചെവിയിൽ വിരളിട്ടെന്ന വചനമല്ല. ഹല്ലേലൂയ. ഈ മകളുടെ വിരൽ താക്കോലായി മാറാൻ പോവാ. ഇപ്പൊ തന്നെ ചെവി കേട്ടേ കേട്ടേ നീ ആൻറ്റി പറയും, അതുപോലെ ദൈവം ഇറങ്ങുക ആ വിരളൊന്ന്. ഹല്ലേലൂയ. ആ ആൻറ്റി എന്നെ കണ്ണു തുറന്നേ, ഇപ്പൊ പ്രാർത്ഥിക്കണ്ട, ഈ ചെവിയിലല്ലേ പ്രശ്നം കേൾക്കാത്ത. എല്ല് വളരുക, നാ വളരുന്ന എല്ലെല്ലാം പോട്ടെ. കർത്താവേ, കർത്താവേ, ആൻറ്റി മറ്റേ ചെവി അടച്ച ആൻറ്റി പിടിക്കണം, ഒട്ടും കേൾക്കാത്തവൾ അടച്ചു പിടിക്കണം. കർത്താവേ, ഇവളിലേക്ക് ദൈവത്തിൻ്റെ ആദർശ ശക്തി 15 വർഷമായി അടഞ്ഞ ചെവി. ലോർഡ്, ആൻറ്റി ആ കൈ എടുക്കല്ലേ. ആൻറ്റിയുടെ ഈ ചെവി ആൻറ്റി പൊത്തിപ്പിടിച്ചിരിക്കുവാ. പേരെന്തുവാ? ബിന്ദു. എവിടാ വീട്? തൃശ്ശൂര് പുതുക്കാട്. വീട്ടിൽ ആരൊക്കെ? അമ്മയും രണ്ടേട്ടന്മാരും രണ്ടു മക്കളും. 63. അതെ. ഈ ചെവി കൊണ്ട് തന്നെയാണോ കേട്ടെ? അതെ. അതെ. പിന്നെ 15 വർഷമായിട്ട് കേക്കത്തില്ലായിരുന്നല്ലോ, ഇപ്പൊ എന്താ സംഭവിച്ചേ? ചെവി കേട്ടു. യേശു സൗഖ്യം. ഈ ചെവി കേട്ടു. ലോർഡ്, 15 years, 15 വർഷം പിശാച് അടച്ചു വെച്ചു. അത് തന്നെയാ ഞാൻ പ്രസംഗിച്ചത്, സാറയുടെ ഉദരം. ആമേൻ. നീണ്ട വർഷങ്ങൾ അടച്ചു വെച്ചെങ്കിൽ ആ വഴിയെ കൂടെ ചെന്ന് ആ ഉദരം തുറന്ന പോലെ 15 വർഷമായി പിശാച് അടച്ചത് യേശു തുറന്നു. നിങ്ങൾ കേട്ട ദൈവവചനം നിങ്ങൾക്ക് അനുഗ്രഹമായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇന്ന് പ്രാർത്ഥിക്കുമ്പോൾ നിശ്ചയമായും നിങ്ങളുടെ മേൽ ഒരു ദൈവാനുഗ്രഹം വരിക തന്നെ ചെയ്യും. ആ കൈകളെ നമുക്ക് ഇങ്ങനെ ചേർത്ത് പിടിക്കാം, പ്രാർത്ഥിക്കാൻ ആരംഭിക്കാം. ലവ് യു ഫാദർ. യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുക. എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ അദൃശ്യകരം ഇപ്പോൾ അവരെ സ്പർശിക്കണം. അവരുടെ രോഗങ്ങൾ മാറിപ്പോവട്ടെ, അവരുടെ പ്രതിസന്ധികൾ മാറിപ്പോവട്ടെ, അവരുടെ വെല്ലുവിളികൾ മാറിപ്പോവട്ടെ.
നിൻ്റെ നാമം ചൊല്ലി അവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അവരുടെ കടബാധ്യതകൾ മാറട്ടെ, അവരുടെ തടസ്സങ്ങൾ മാറട്ടെ, അവരുടെ പ്രതിസന്ധികൾ മാറട്ടെ. ക്രിസ്തുവിനാൽ അവർ അനുഗ്രഹിക്കപ്പെടട്ടെ. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ. നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരുന്ന ശുശ്രൂഷ നിങ്ങൾക്ക് വളരെ അനുഗ്രഹമായി തീർന്നില്ലേ? ഒരു അനുഗ്രഹിക്കപ്പെട്ട കുടുംബമാണ് ഇന്ന് ആ വചനം സ്പോൺസർ ചെയ്തത്. നിങ്ങൾക്കും ഈ ദൈവവചനം സ്പോൺസർ ചെയ്യാം. ഹല്ലേലൂയ. കർത്താവിൻ്റെ വചനം കേൾക്കുവാൻ കർത്താവ് നിങ്ങൾക്ക് വലിയ കൃപ തരട്ടെ. ഇതേ സമയത്ത് നാളെ വീണ്ടും നമുക്ക് കാണാം. ഗോഡ് ബ്ലെസ് യു. കർത്താവിൻ്റെ അനുഗ്രഹം നിങ്ങളോടുകൂടെ ഇരിക്കട്ടെ. നിങ്ങൾ താഴെ കാണുന്ന നമ്പറിൽ വിളിക്കുക. പ്രാർത്ഥനാ ടീം പ്രാർത്ഥിക്കാൻ തയ്യാറാണ്. നിങ്ങൾക്ക് ബർത്ത്ഡേ വരുമ്പോൾ, വെഡിങ് ഡേ വരുമ്പോൾ ഇങ്ങനെയുള്ള എപ്പിസോഡുകൾ സ്പോൺസർ ചെയ്യുക. നിങ്ങൾക്ക് നിങ്ങളുടെ ദേശാംശം, നിങ്ങൾ ഞങ്ങൾക്ക് ഞങ്ങളെ സഹായിക്കാൻ തോന്നിയാൽ താഴെ കാണുന്ന നമ്പറിൽ ഞങ്ങളെ വിളിക്കുക. ഞങ്ങൾ നിങ്ങളുമായി സംസാരിക്കാം. യേശു വലിയവ ചെയ്യട്ടെ. നമുക്കൊന്നിച്ചു നിൽക്കാം. ഗോഡ് ബ്ലെസ് യു. ടി വി പ്രേക്ഷക സംഗമവും വിടുതൽ ശുശ്രൂഷയും സെപ്റ്റംബർ മാസം 27-ാം തീയതി കോഴിക്കോട് നളന്ദ ഓഡിറ്റോറിയത്തിൽ വെച്ച് രാവിലെ 9 മണി മുതൽ വൈകിട്ട് 3 മണി വരെ. ഈ അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷയിലേക്ക് നിങ്ങളെ കുടുംബമായി സ്വാഗതം ചെയ്യുന്നു. ഈ ശുശ്രൂഷയിൽ നിങ്ങളെ നേരിട്ട് കണ്ട് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. രോഗികൾക്കായി ഞങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. രാവിലെ തന്നെ നിങ്ങൾ കടന്നു വരിക. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഗോഡ് ബ്ലെസ് യു.